എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരരെ, സ്പിരിച്വൽ ട്യൂബിൻ്റെ ഈ എപ്പിസോഡിൽ വ്യത്യസ്തമായ ഒരാശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:13 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആമുഖമായി കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ സാജു ചാക്കോ ഒരിക്കൽ തൻ്റെ അനുഭവം പങ്കുവച്ചത് ഓർക്കുകയാണ്. ഒരു ദിവസം രാത്രി 11 അങ്കമാലി പ്രദേശത്ത് നിന്നും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഒരാൾ തൻ്റെ അപ്പൻ്റെ മരണവാർത്ത അറിയിച്ചു. നേത്രദാനത്തിനുള്ള സമ്മതവും അറിയിച്ചു. സാജു ചാക്ക ഉടനെ LF ആശുപത്രിയിൽ വിളിച്ച് മരിച്ച ആളിൻ്റെ കണ്ണെടുക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. അരമണിക്കൂറിനുള്ളിൽ മരണവീട്ടിൽ നിന്നും സാജു ചാക്കോയ്ക്ക് രണ്ടാമതൊരു ഫോൺ വന്നു. അത് മറ്റൊരു മകനാണ് വിളിച്ചത്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത്, എൻ്റെ അപ്പൻ്റെ കണ്ണെടുക്കുവാൻ ആരും ഈ വീട്ടിലേക്ക് വരേണ്ട എന്നാണ്. നോക്കൂ, ഒരു സംഭവത്തോട് രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ. മൂത്തുമകൻ വിചാരിച്ചു, നേത്രദാനത്തിന് സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന തൻ്റെ അപ്പൻ്റെ കണ്ണുകൊണ്ട് ആരെങ്കിലും ഈ ലോകത്തിൽ വെളിച്ചം കണ്ടോട്ടെ എന്ന്. എന്നാൽ രണ്ടാമത്തവൻ തീരുമാനിച്ചു, എൻ്റെ അപ്പൻ്റെ കണ്ണുകൊണ്ട് ഇനി ആരും ഈ ലോകത്തിലൊന്നും കാണേണ്ട എന്ന്. മനഃശാസ്ത്രജ്ഞനായ എറിക് ഫോം പറഞ്ഞിട്ടുണ്ട്, ആധുനിക മനുഷ്യൻ സ്വാർത്ഥതയാൽ ഊതിവിറപ്പിക്കപ്പെട്ട ബലൂണിന് സദൃശമാണ്. അവനെ നയിക്കുന്നത് രണ്ട് ചിന്തകളാണ്. ഒന്ന്, അവരൻ്റേതെല്ലാം എൻ്റേതാക്കണമെന്ന കളവിൻ്റെ ചിന്ത. രണ്ടാമത്തേത്, എൻ്റേതെല്ലാം എൻ്റേത് മാത്രമാണെന്ന സ്വാർത്ഥതയുടെ ചിന്ത. ഈ ചിന്തകൾ മനസ്സിൽ താലോലിക്കുന്നവർക്ക് എങ്ങനെയാണ് മരണമുഖത്ത് നന്മയുടെ പ്രവാചകനാകുവാൻ കഴിയുക? ഞാൻ ഓർക്കുകയാണ്, എൻ്റെ വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്തിട്ട് ഇപ്പോൾ 9 കഴിയുകയാണ്. എനിക്കിപ്പോൾ 60 കഴിഞ്ഞു. ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനാണ്. 3 9 മുമ്പ് എൻ്റെ വൃക്കകളിലൊന്ന് ദാനം ചെയ്യുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഒന്നാമതായി, എൻ്റെ പൗരോഹിത്യ സ്വീകരണ രജത ജൂബിലിയുടെ നല്ലൊരു സ്മാരകമായി വൃക്കദാനത്തെ ഞാൻ കണക്കാക്കി. മനുഷ്യസ്നേഹത്തെ പ്രതി യേശു തൻ്റെ ഒരു അവയവം മാത്രമല്ല ലോകത്തിന് നൽകിയത്, തൻ്റെ ജീവൻ തന്നെയാണ്. കവി കുഞ്ഞുണ്ണി മാസ്റ്റർ പാതിരിയെക്കുറിച്ചുള്ള കവിതയിൽ ഇപ്രകാരം എഴുതി: പാതി തിരിഞ്ഞാൽ പോരല്ലോ, പാതിയിൽ നിന്നും തിരിയണം. പോരാ പോരാ, പാതിരിയാവാൻ തിരിയായി തെളിയണമെന്നാളും. ഗോതമ്പുമണി നിലത്ത് വീണരിഞ്ഞാൽ മാത്രമേ ഫലമുണ്ടാകൂ എന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ സ്വയം ദാനം എന്നെയും ഈ സൽക്കർമ്മത്തിന് പ്രചോദിപ്പിച്ചു. രണ്ടാമതായി, കഴിഞ്ഞ 25 പലപ്പോഴും ബൈക്കിലാണ് ഞാൻ യാത്ര ചെയ്തിരുന്നത്.
ചിലപ്പോഴൊക്കെ ചെറുതും വലുതുമായ ഒത്തിരി അപകടങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ എൻ്റെ അവയവങ്ങൾക്ക് ഇതുവരെ സാരമായി പരുക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിനാൽ ദൈവത്തോടുള്ള കടപ്പാടിൻ്റെ ഭാഗമായി എൻ്റെ വൃക്കകളിലൊന്ന് ദാനം ചെയ്യുവാൻ തീരുമാനിച്ചു. മൂന്നാമതായി, എൻ്റെ കുടുംബത്തിലെ പൂർവികർ പൊതുവെ അപ്പൻ്റെ പരമ്പരയിൽ ആയുസ് കുറഞ്ഞവരാണ്. അപ്പനും അപ്പൻ്റെ അപ്പനുമൊക്കെ 50 തികയുന്നതിന് മുമ്പേ ഈ ലോകത്തോട് വിട പറഞ്ഞവരാണ്. ദൈവം എൻ്റെ ആയുസ് നീട്ടിത്തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഉപരി നന്മ ചെയ്യുന്നതിനാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പിന്നെ മരിക്കുമ്പോൾ ഇവിടെ നിന്ന് നാം ഒന്നും തന്നെ കൊണ്ടുപോകുന്നുമില്ലല്ലോ. അവയവദാനം മഹാദാനമെന്ന ആശയം ഇന്ന് വളരെ വ്യാപകമായി ജനം അംഗീകരിക്കുകയും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാലമാണ്. സുമനസ്സുകൾ തങ്ങളുടെ രക്തവും നേത്രങ്ങളും ദാനം ചെയ്യുന്നതിൽ നിന്നും അല്പം കൂടി ഉയർന്ന് തങ്ങളുടെ വൃക്കയും കരളുമൊക്കെ ദാനം ചെയ്യുവാൻ മുന്നോട്ട് വരുന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഇപ്പോഴും അജ്ഞതയും അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും സ്വാർത്ഥ താല്പര്യങ്ങളും പലരെയും ഈ സർക്കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ തന്നെ എൻ്റെ വൃക്ക ദാനം ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒത്തിരിയേറെ പേർ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചതായി ഓർക്കുകയാണ്. ചങ്ങനാശ്ശേരി വാഴപ്പള്ളിക്കടുത്ത് നിന്ന് മേരി എന്ന ഒരു സഹോദരി, ഒരു സുവിശേഷക, വളരെ മോശമായി ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയെ ചിത്രീകരിച്ചത് ഓർക്കുകയാണ്. അങ്ങനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഞാൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പ്രതികരണങ്ങൾ വന്നതും ഈ തരണത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. അവയവദാനത്തെക്കുറിച്ച് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെയോ സ്വാഭാവിക മരണമോ മസ്തിഷ്ക മരണമോ സംഭവിച്ചവരുടെയോ അവയവങ്ങൾ മറ്റൊരാൾക്ക് മാറ്റിവെക്കുന്നതാണ് അവയവദാനം. ഇതുവഴി രോഗവിമുക്തിയും പുതുജീവിതവും തന്നെയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ഗുരുതരമായ രോഗം ബാധിച്ച 10 ലക്ഷത്തിലധികം ആളുകൾ ജീവൻ നിലനിർത്തുന്നതിന് അവയവങ്ങൾക്കായി ഭാരതനാട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. അവരിൽ ദിനംപ്രതി 500-ലേറെ പേർ യഥാസമയം അവയവങ്ങൾ ലഭിക്കാതെ മരണമടയുന്നു. അവയവദാനത്തിൻ്റെ പ്രസക്തി ഇവിടെയാണ് വർദ്ധിക്കുന്നത്. അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം ഓരോ മിനിറ്റിലും ഒരാൾ വീതം ഏതെങ്കിലും അവയവം ആവശ്യമായവരുടെ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെടുന്നുണ്ട്. യഥാസമയം അവയവങ്ങൾ ലഭിക്കാത്തത് മൂലം ഓരോ 5 മിനിറ്റിലും ഒരാൾ വീതം മരിക്കുന്നുമുണ്ട്. ഒരുപക്ഷെ നാളെ നമുക്കും അവയവങ്ങൾ മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ തന്നെ വന്നേക്കാം. അവയവദാനം പ്രധാനമായും 2 വിധത്തിലുണ്ട്. ഒന്ന്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം തീരുമാനപ്രകാരം ബന്ധുക്കൾക്കോ മറ്റുള്ളവർക്കോ അവയവങ്ങൾ നൽകുന്നത്. 2, സ്വാഭാവിക മരണമോ മസ്തിഷ്ക മരണമോ സംഭവിച്ചവരിൽ നിന്നും അവയവങ്ങളെടുത്ത് മറ്റുള്ളവർക്ക് നൽകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നൽകാവുന്ന അവയവങ്ങൾ വൃക്കയും കരളിൻ്റെ ഒരു ഭാഗവുമാണ്.
ആരോഗ്യകരമായ ജീവിതത്തിന് ഒരു മനുഷ്യന് ഒരു വൃക്കയും കരളിൻ്റെ എട്ടിലൊരു ഭാഗവും മതിയെന്ന് വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്കോ വളരെ അടുത്ത ബന്ധുക്കൾക്കോ അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ നിയമപരമായ ചടങ്ങുകൾ കടമ്പകൾ പരിമിതമാണ്. എന്നാൽ രക്തമിൽ ബന്ധമില്ലാത്തവർക്ക് നിയമപരവും വൈദ്യശാസ്ത്രപരവുമായ നിരവധി നിബന്ധനകൾക്കും നടപടികൾക്കും വിധേയമായി മാത്രമേ അവയവദാനം നടത്താൻ സാധിക്കൂ. സ്വാഭാവിക മരണശേഷം നേത്രദാനം മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ മസ്തിഷ്ക മരണാനന്തരം നേത്രദാനത്തോടൊപ്പം ഹൃദയം, വൃക്കകൾ, ശ്വാസകോശങ്ങൾ, കരൾ, ചെറുകുടൽ, പാൻക്രിയാസ്, ത്വക്ക്, എല്ലുകൾ, കൈകാലുകൾ എന്നിവയെല്ലാം ദാനം ചെയ്യുവാൻ കഴിയും. ശക്തമായ ബോധവൽക്കരണം ഈ മേഖലയിൽ ഇതിനായി ആവശ്യമാണ്. അതിനുവേണ്ടി സർക്കാരും സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും മതസംഘടനകളുമൊക്കെ മുന്നോട്ട് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അവയവദാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ ഈ വിഷയം പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കണമെന്ന ആശയവും ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. കൂടാതെ ബോധവൽക്കരണത്തിലൂടെ സമ്മതപത്രം എഴുതി വാങ്ങുകയും യഥാസമയങ്ങളിലുള്ള തുടർ നടപടികളിലൂടെ അത് കർമ്മബദ്ധത്തിലെത്തിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കുകയും ചെയ്തെങ്കിലേ ഇത്തരം കാരുണ്യപ്രവൃത്തികൾ വിജയകരമാകും. നഷ്ടമില്ലാതെ ചെയ്യാൻ കഴിയുന്ന വലിയ നന്മയാണ് അവയവദാനം. മരണം കൊണ്ട ഒരു കുടുംബം അനാഥമാകുമ്പോൾ മനസ്സ് വെച്ചാൽ നാലോ അഞ്ചോ കുടുംബങ്ങളാകും ജീവനിലേക്ക് തിരികെ പ്രവേശിക്കുന്നത്. മരണത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത് വലിയ നന്മയാണ്. കാരണം ആ വ്യക്തിയിലൂടെ ലോകത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾക്ക് നമ്മളും കാരണമായിത്തീരും. അങ്ങനെ ഈ ലോകത്തു നിന്നും നാം യാത്രയാകുമ്പോൾ നന്മയുടെയും സ്നേഹത്തിൻ്റെയും മുദ്രകൾ അനേകരുടെ ഹൃദയത്തിൽ പതിച്ചുകൊണ്ട് വിട പറയാൻ നമുക്ക് സാധിക്കും. സർക്കാരിൻ്റെ മരണാനന്തര അവയവദാന പദ്ധതി ആയ മൃതസഞ്ജീവനിയുടെ നോഡൽ ഓഫീസറായി സേവനം ചെയ്ത ഡോക്ടർ നോബിൾ ഗ്രീഷിസ് പറഞ്ഞ വാക്കുകൾ ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ്. നന്മ പറ്റാതെ മരിച്ചു പോകുന്നവർ ജീവിച്ചിരിക്കുന്നവരിലെ ഹതഭാഗ്യർക്ക് നൽകുന്ന ആശ്വാസ സമ്മാനമാണ് മരണാനന്തര അവയവദാനം. ഹൃദയവും കരളും വൃക്കയുമൊക്കെ പ്രതീക്ഷയുടെ പള്ളുങ്ക് കടലാസിൽ പൊതിഞ്ഞ് രോഗികൾക്ക് സമ്മാനിച്ചിട്ടാണ് ആ മഹത് വ്യക്തികൾ ഈ ലോകത്തു നിന്ന് മടങ്ങുന്നത്. തൂക്കിലേറ്റപ്പെടാൻ പോകുന്നതിന് മുമ്പ് റെയ്ഹാന എന്ന ഇറാനിയൻ പെൺകുട്ടി തൻ്റെ അമ്മയ്ക്കെഴുതിയ എഴുത്ത് മാധ്യമങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ പെൺകുട്ടി പ്രകാരം എഴുതി, എൻ്റെ ജീവൻ രക്ഷിക്കാൻ മാപ്പിരക്കരുത് എന്ന് പലവട്ടം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ അമ്മ അപേക്ഷിച്ചാലും ഞാൻ
ദുഃഖിക്കുകയില്ലാത്തത്. എന്നിട്ടവർ പറഞ്ഞു, മണ്ണിൽ ചീഞ്ഞൊടുങ്ങാൻ എനിക്ക് വയ്യ, എൻ്റെ കണ്ണും എൻ്റെ യുവത്വം നിറഞ്ഞ ഹൃദയവും മണ്ണായിത്തീരരുത്, എന്നെ തൂക്കിക്കൊന്നാലുടൻ എൻ്റെ ഹൃദയം, വൃക്കകൾ, കണ്ണ് തുടങ്ങി മാറ്റിവെക്കാൻ കഴിയുന്ന അവയവങ്ങളെല്ലാം ആവശ്യമുള്ള ആളുകൾക്ക് നൽകണം. ഞാൻ ആരാണെന്ന എൻ്റെ അവയവങ്ങൾ സ്വീകരിക്കുന്നവർ ഒരിക്കലും അറിയാൻ ഇടയാകരുത്. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള അപേക്ഷയാണിത്. സ്നേഹമുള്ളവരെ, മരണശേഷം നമ്മുടെ അവയവങ്ങൾ മണ്ണിനാണോ മനുഷ്യനാണോ എന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ഒരാളിൽ നിന്നെടുത്ത ഹൃദയം 4 മണിക്കൂറിനുള്ളിലും കരൾ 8 മണിക്കൂറിനുള്ളിലും വൃക്കകൾ 24 മണിക്കൂറിനുള്ളിലും നേത്രപടലം 4 ദിവസത്തിനുള്ളിലും മറ്റൊരാളിൽ വച്ചു പിടിപ്പിക്കേണ്ടതാണ്. അവയവദാനം നടത്തുന്നതിന് കരളിന് 55 വൃക്കകൾക്ക് 65 പ്രായപരിധി വയ്ക്കാറുണ്ട്. പകർച്ചവ്യാധികൾ, കടുത്തണുബാധ, ക്യാൻസർ തുടങ്ങിയവ അവയവദാനത്തിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളാണ്. കൂടാതെ ഇക്കാലഘട്ടത്തിൽ അവയവദാന മേഖലകളിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചിലർ ഈ മേഖലയെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അർഹതപ്പെട്ടവർക്ക് ദൈവനാമത്തിൽ ഒരു നന്മ പ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നൽകുന്ന ഒരു സൽക്കർമ്മമായിരിക്കും. എൻ്റെ വൃക്ക സ്വീകരിച്ച വ്യക്തി 3 മാസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു എന്നുള്ളതും ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. നമ്മൾ ചെയ്യുവാനുള്ള സൽക്കർമ്മം ചെയ്യുക. ദൈവമാണ് ഒരുവൻ്റെ ആയുസ് നിശ്ചയിച്ചിരിക്കുന്നത്. അവൻ്റെ ഭാഗ്യമോ അവൻ്റെ ഭാഗ്യക്കേടോ ഒക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികളുടെ നന്മ തല്ലിക്കെടുത്തുകയില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുവാനായിട്ടുള്ള താല്പര്യം നമ്മളിൽ ശക്തിപ്പെടുത്താം. അങ്ങനെ നന്മയുടെ പ്രവാചകനായി, പ്രചാരകനായി ഈ മേഖലയിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ നമ്മുടെ ജീവിതകാലത്ത് തന്നെ ചെയ്യാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സ്പിരിച്വൽ ട്യൂബ് എന്ന യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ യൂട്യൂബിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ഗാനങ്ങളും സന്ദേശങ്ങളുമൊക്കെ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവരെയും ഈ മേഖലകളിലെ ബോധ്യങ്ങളും ആത്മീയതയും വളർത്താൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം ഫാദർ ജോസ്, ഒഴലക്കാട്.